ചോദിക്കട്ടെ, മുസ്ലിം സ്ത്രീകൾ എല്ലാവരും ശിരവസ്ത്രം ധരിച്ചാണോ ജീവിക്കുന്നത്? അല്ലല്ലോ. ശിരവസ്ത്രം ധരിക്കാത്ത മുസ്ലിം സ്ത്രീകളുടെ എണ്ണമാണ് ഇപ്പോഴും കേരളത്തിൽ പോലും കൂടുതൽ. ശിരവസ്ത്രം എന്ന് പറയുന്ന കലാപരിപാടി ഒരു 15 വർഷമായില്ലേ തുടങ്ങിയിട്ടുള്ളൂ. അതിനു മുമ്പ് തട്ടമിടുമായിരുന്നു. ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്ത് ശിരവസ്ത്രമാണ് ധരിച്ചുകൊണ്ടിരുന്നത്? ഇരിക്കട്ടെ, പാകിസ്ഥാനിലെ ബേനസിർ ഭുട്ടോ എന്ത് ശിരവസ്ത്രമാണ് ധരിച്ചുകൊണ്ടിരുന്നത്? ഇപ്പോൾ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി എന്ത് ശിരവസ്ത്രമാണ് ധരിക്കുന്നത്? വെറുതെ ഇല്ലാത്ത സാധനങ്ങൾ മതചിഹ്നമായിട്ട് കാണിച്ചിട്ട് നാടെങ്ങും കലാപങ്ങളൊക്കെ ഇടരുത് ലിജു. അതിന് ലിജുവും ലിജുവിൻ്റെ KPCC പ്രസിഡന്റ് ഹോ സി കെ ഗോവിന്ദൻ നായർ ഇരുന്ന കസേരയിൽ ഇങ്ങനെയും കുറെ പേര് കയറി ഇരിക്കുന്നല്ലോ എന്റെ ദൈവമേ. പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. ആ സഹോദരി പരീക്ഷ എഴുതുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് ഒന്ന് പരിശോധിച്ചിട്ട് ഇതിട്ടിട്ട് പിന്നെ പരീക്ഷ എഴുതാൻ അനുവാദം തരുമോ എന്ന് ചോദിച്ചു. അത് സമ്മതിച്ചില്ല. എന്നിട്ട് പറഞ്ഞു എനിക്കെന്നാലൊരു മുറി വേറെ തരുമോ, ഞാൻ വേണമെങ്കിൽ ഒന്നിടാതെ പരീക്ഷ എഴുതിക്കൊള്ളൊരു മുറി പ്രത്യേകമായിട്ട് തരുകയാണെങ്കിൽ. അതും അനുവദിച്ചില്ല. അങ്ങനെ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടാണ് ആ സഹോദരി പുറത്തോട്ട് വന്നത്. പരീക്ഷ എഴുതാനുള്ള അവസരം നിഷേധിച്ചു. അതിൻ്റെ മൂല കാരണം എന്താ? സുപ്രീം കോടതി അനാവശ്യമായൊരു കമൻറ്റ്, അനാവശ്യമായ കമൻറ്റ് ആണ്. മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ മതവിശ്വാസത്തിന് വിരുദ്ധമായൊരു 3 മണിക്കൂർ ജീവിച്ചാൽ എന്താ വരാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ മറുപടി പിന്നെ ആരെങ്കിലും പറഞ്ഞുവിട്ടാൽ ചിലപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം അധികമായി എന്നൊക്കെ പറയില്ലേ ഒരാൾ. ഞാൻ ചോദിക്കാം മനുഷ്യ, ഇവിടെ ഒരാൾ നഗ്നനായിട്ട് ഒരു ദിവസം നടന്നാൽ എന്താ സംഭവിക്കാൻ പോണ്? ഒന്നും സംഭവിക്കില്ല. ഒരാൾ ഒരു ദിവസം ഒരു പ്രാവശ്യം മോഷ്ടിച്ചാൽ അത് കുറ്റമില്ലാതാവുമോ? ഒരാൾ ഒരു പ്രാവശ്യം ഒരു കൊല നടത്തിയാൽ അത് കുറ്റമില്ലാതാവുമോ? അതുപോലെ മതപരമായ ശാസനയും മതപരമായ നിബന്ധനയും ഒക്കെ അതനുസരിക്കുന്ന ആളുകൾക്ക് ഒരു ദിവസമല്ല, ഒരു മണിക്കൂറല്ല, ഒരു നിമിഷം പോലും അതിനനുസരിച്ച് നിർത്താൻ കഴിയില്ല. പിന്നെ ഇവിടെ മോഹൻദാസ് സാറ് പറഞ്ഞു, അദ്ദേഹം ബഹുമാനപ്പെട്ട മോഹൻദാസ് സാർ ഇവിടെ പറഞ്ഞു ഫാത്തിമ ബീവി. ആ ഫാത്തിമ ബീവി അല്ല മുസ്ലിമീങ്ങളുടെ മാതൃകാ വനിത. അത് മക്കത്തുണ്ടായിരുന്ന 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ഫാത്തിമ ബീവി. ഇസ്ലാം പർദ എന്ന നിബന്ധന വന്നു കഴിഞ്ഞ ദൈവത്തിൽ നിന്നും അതിൻ്റെ നിർദ്ദേശം വന്നു കഴിഞ്ഞ അന്നു മുതൽ മരണം വരെ ആ പർദയിൽ നിന്ന് തല ഒരു മുടിനാര് പോലും പുറത്ത് കാണിക്കാത്ത ശിരോവസ്ത്രവും ശരീരത്തിൽ കാണിക്കാൻ പാടില്ലാത്ത ഒന്നും പുറത്ത് കാണിക്കാതെ ജീവിച്ച മൈദ, ആ ഫാത്തിമ ബീവി ആയിരുന്നു മുസ്ലിമീങ്ങളുടെ മാതൃകാ വനിത. നിങ്ങൾ പറഞ്ഞ ഈ ഫാത്തിമ ബീവിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫാത്തിമമാരോ മുസ്ലിമീങ്ങളുടെ മാതൃകാ വനിതയല്ല.